അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കഴിഞ്ഞ ഗൂഗിൾ മീറ്റിൽ നമ്മൾ അവസാനിപ്പിച്ചത് സൂറത്തു നിസാഇൻ്റെ വിശദീകരണങ്ങളായിരുന്നു. എം എ അറബിക് പ്രൈവറ്റ് രജിസ്ട്രേഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസിക്കൽ പ്രോസ് എന്ന സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന സൂറത്തുകളാണ്. അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി സൂറത്തുൽ ഫുർഖാൻ, സൂറത്തുൽ ഫുർഖാനിൻ്റെ ഏതാനും ചില ആയത്തുകൾ കൂടി നമുക്ക് ഈ സിലബസിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുണ്ട്. ആയത്തുകൾ ഖുർആനിലെ ഓരോ വിഷയങ്ങൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളത്, അതിൻ്റെ ശൈലിയൊക്കെ നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊക്കെ മനസ്സിലാക്കിയ ആളുകളാണ്, എന്നാലും ഒരു സബ്ജക്റ്റ് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗമാണ്, അതിലെ ചില ഭാഗങ്ങൾ, അതിൽ നിന്ന് കുറച്ചെടുത്ത ഭാഗങ്ങൾ പഠിപ്പിക്കുക എന്നത്. ഏതായാലും നമുക്ക് സൂറത്തുൽ ഫുർഖാനിലെ ചില ആയത്തുകൾ പഠിക്കാം, പരിശോധിക്കാം. بسم الله الرحمن الرحيم تبارك الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا الله سبحانه وتعالى അവന്റെ മഹത്വം വ്യക്തമാക്കുന്ന ആയത്തുകളാണ് ഇതിൽ പറയുന്നത്. സൂറത്തു നിസാഇൽ അനന്തര സ്വത്തിൻ്റെ വിഷയങ്ങളാണ് പ്രതിപാദിച്ചിരുന്നത് എങ്കിൽ, സൂറത്തു നൂറിൽ നമ്മൾ ഇസ്ലാമിലെ വിവാഹം, അതുപോലെ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു മുസ്ലിം പാലിക്കേണ്ട കർമ്മങ്ങൾ, പാലിക്കേണ്ട കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ കൂടുതൽ ഊന്നി പറഞ്ഞ്, പിന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞ് അവതരിപ്പിച്ചത് സൂറത്തു നൂറായിരുന്നെങ്കിൽ, ഇവിടെ അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ ഊന്നൽ നൽകിക്കൊണ്ട് പറയുന്ന, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹത്തരത്തെ ഊന്നൽ നൽകിക്കൊണ്ട് പറയുന്ന ഒരു ഭാഗമാണ്. തബാറക്കല്ലദി ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹ സിറാജൻ വഖമറൻ മുനീറ. അള്ളാഹുവിൻ്റെ മഹത്തരം, തബാറക്കല്ലദി, അവനെത്ര ഉന്നതനായി അല്ലെങ്കിൽ അവനെത്ര അനുഗ്രഹീതനായി. അള്ളാഹുവിൻ്റെ മഹത്വം എന്താ? ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹ സിറാജൻ വഖമറൻ മുനീറ. ജഅല ഫിസ്സമാഇ, അള്ളാഹു ആകാശത്തിലാക്കി. ബുറൂജൻ, ബുറൂജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മായന നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ബുറൂജ് ടവേഴ്സ് എന്ന് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ തബാറക്കല്ലദി ജഅല ഫിസ്സമാഇ ബുറൂജൻ, ബുറൂജൻ ഭാഷയിൽ അർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ തന്നെ ഓർത്തു വെക്കണം. വഹിയ ഫിൽ ലുഗത്തി അൽ ഖുസൂറുൽ ആലിയ അശ്ശാമിഖ, വലിയ വലിയ കൊട്ടാരങ്ങൾ പോലെയുള്ള കൊട്ടാര സമൃദ്ധമായ നീളത്തിലുള്ള ടവേഴ്സിനൊക്കെയാണ് ഭാഷാർത്ഥത്തിൽ ബുറൂജ് എന്ന് പറയാം. എന്നാൽ ഇവിടെ അതിൻ്റെ അർത്ഥം ബൽ മുറാദു ബിഹ ഹുന അൽ മനാസിൽ അൽ ഖാസ ബിൽ കവാക്കിബി. അൽ മനാസിൽ അൽ ഖാസ ബിൽ കവാക്കിബി എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെയും ഗോളങ്ങളുടെയും ഒക്കെ സഞ്ചാരപദം. മനാസിൽ എന്ന് പറഞ്ഞാൽ സഞ്ചാരപദം, മനസ്സിൽ മനാസിൽ വഴികൾ അല്ലെങ്കിൽ താമസ സ്ഥലം എന്നൊക്കെ അർത്ഥം വെക്കാം. എന്നാൽ ആകാശ ലോകത്തുള്ള രാശിചക്രം എന്നൊക്കെ പച്ച ശുദ്ധ മലയാളത്തിൽ നമുക്കതിനർത്ഥം നോക്കാം. ബുർജ്, ബുറൂജ്. അപ്പോൾ ബുറൂജ്, ബുറൂജ് ആകാശത്തിൽ സൃഷ്ടിച്ച ഗോളങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ സഞ്ചാരപദം ആകാശത്ത് സൃഷ്ടിച്ച അള്ളാഹു എത്ര ഉന്നതനായി, എത്ര അനുഗ്രഹീതനായി. മാത്രമല്ല അള്ളാഹുവിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ജഅല ഫീഹ സിറാജൻ വ ഖമറൻ മുനീറ. സിറാജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിളക്ക്, ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, മുനീറൻ പ്രകാശിക്കുന്ന ചന്ദ്രനെ, പ്രകാശിക്കുന്ന ചന്ദ്രനെയും സൃഷ്ടിച്ച അള്ളാഹു. അപ്പോൾ സിറാജ് എന്ന് പറഞ്ഞാൽ ചന്ദ്രനല്ലാത്ത വിളക്ക് ഏതാണ് അവിടെയുള്ള നക്ഷത്രങ്ങൾ, വിളക്കുകളാണ്, അതിൽ പെട്ടതാണ് സൂര്യനൊക്കെ. ആകാശലോകത്ത് സൂര്യചന്ദ്ര നക്ഷത്രാദികളെ സൃഷ്ടിച്ച നാഥനെത്ര മഹത്വവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ അതിൻ്റെ ഒരു ഒറ്റയടിക്കുള്ള മലയാളത്തിൽ പറയാവുന്ന അർത്ഥം. അപ്പോൾ എന്തുകൊണ്ട് സുമ്മിയത്ത് ബിൽ ബുറൂജി, സുമിയത്ത് ലി ബിൽ ബുറൂജി ലി അന്നഹ ബിൻ നസ്ബ ലിഹാദിഹിൽ കവാക്കിബി കൽ മനാസിൽ ലിസാക്കിനീഹ. ബുറൂജി എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രങ്ങൾക്ക് സ്വന്തം വീടുകളെപ്പോലെയാണ്. അപ്പോൾ സിറാജ് എന്ന് പറഞ്ഞാൽ വലിയ വിളക്ക്, വലിയ വിളക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ് നമുക്കറിയാം, സിറാജ് അ ഷംസ് എന്നാണ്. ഷംസ് സൂര്യനാണ് ഇവിടെ സിറാജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം. അതിന് കാരണം എന്താ, വേറെ ഒരു ആയത്തിൽ തന്നെ നമുക്ക് കാണാം, അലം തറ കൈഫ അലം തറൂ കൈഫ ഖലഖ അല്ലാഹു സബ സമാവാതിൻ തിബാഖൻ വജഅല ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജ. അങ്ങനെ ഒരു ആയത്തിൽ വജഅല ശംസ സിറാജ, ശംസിനെ നാം സിറാജാക്കി, ശംസിനെ സൂര്യനെ നാം വിളക്കാക്കി എന്ന് കാണിക്കാം. അപ്പോൾ ഖുർആനിൻ്റെ അർത്ഥം വെക്കുന്ന സമയത്ത് ഖുർആനിന് നമ്മൾ വിശദീകരണം നൽകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ ഖുർആനിൽ എങ്ങനെ പലയിടത്തും വ്യക്തമാക്കിയതിലേക്കൊക്കെ കമ്പയർ ചെയ്ത് ഖിയാസാക്കിക്കൊണ്ട് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ തഫ്സീറുകൾ വരാറുള്ളത്. ഏതായാലും നമ്മൾ നമ്മുടെ കിതാബിൽ പറഞ്ഞ, നമ്മുടെ മെറ്റീരിയലിൽ പറഞ്ഞ ചില ഭാഗങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. യഖൂലു തആല മുമജ്ജിദൻ നഫ്സഹു വ മുഅള്ളിമൻ അലാ ജമീലി മാ ഖലഖ ഫിസ്സമാഇ മിനൽ ബുറൂജ്. അള്ളാഹു സുബ്ഹാനഹു വതആല
അള്ളാഹുവിൻ്റെ മഹത്തരത്തെ വ്യക്തമാക്കിക്കൊണ്ട് ആകാശത്തെക്കുറിച്ച് പറയുന്നു. ആകാശ ലോകത്തിൻ്റെ കാര്യങ്ങൾ ചിലത് പറയുന്നു. അള്ളാഹു ആണ് ഖലഖ മാ ഫിസ്സമാഇ മിനൽ ബുറൂജ്, ആകാശലോകത്തെ നക്ഷത്രങ്ങളുടെ തറവാട് അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ സഞ്ചാരം ഇതൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ്. വഹിയൽ കവാക്കിബുൽ അഇലാം ഫീ ഖൗലി മുജാഹിദ് വ സയ്യിദ് ബിൻ ജുബൈർ വ അബി സ്വാലിഹ്, ഇവരുടെയൊക്കെ അഭിപ്രായ പ്രകാരം അൽ കവാക്കിബുൽ ഇലാം വലിയ വലിയ നക്ഷത്രങ്ങളാണ് എന്നാണ്. ഏതാലും വക്കീല ഹിയ ഖുസൂറും ഫിസ്സമായിൽ ഹർസ്, മറ്റൊന്ന് കൊട്ടാരമാണ്, ഫിസ്സമായ ആകാശത്തിലുള്ള കൊട്ടാരമാണെന്ന്. അങ്ങനെ പല അഭിപ്രായങ്ങളും ഇതിനെക്കുറിച്ച് ഉണ്ട്. എന്തായാലും ഇതാണ് വജഅൽന സിറാജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യനാണ് ഉദ്ദേശമെന്ന് എല്ലാവരും ഏകോപന അഭിപ്രായത്തിലെത്തുന്നതാണ്. ഏതായാലും ആ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ പറഞ്ഞ വിശദീകരണത്തിൽ നിന്ന് തന്നെ ഈ ആയത്തിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി അടുത്ത് നോക്കാം. വഹുവല്ലദി ജഅല ലൈല വൻ നഹാര ഖിൽഫതൻ ലിമൻ അറാദ അൻ യദക്കറ ഔ അറാദ ശുക്കൂറ. അള്ളാഹുവാണ് ജഅല ലൈല വൻ നഹാര, രാത്രിയെയും പകലിനെയും ആക്കിയത്. ഖിൽഫതൻ യജിഉ വാഹിദുഹ ഖൽഫ വാഹിദിൻ, അതാണ് ഖിൽഫത്തൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം. ഒന്നിന് പിറകെ ഒന്നായിട്ട് വരും. രാത്രി അവസാനിക്കുമ്പോഴേക്ക് പ്രഭാതം ഇങ്ങനെ വിടർന്നു വരും. നമ്മൾ പ്രഭാതത്തെക്കുറിച്ച് പ്രഭാതം ഉദിച്ചു എന്നോ അല്ലെങ്കിൽ അങ്ങനെയല്ല പറയാം, വിടർന്നു എന്നാണ് നമ്മൾ മലയാളത്തിൽ വരെ പ്രയോഗിക്കാറുള്ളത്. അതിനർത്ഥം എന്താ? അല്പാൽപമായിട്ട് ആ ഇരുട്ട് അല്പാൽപമായി നീങ്ങിക്കൊണ്ട് പ്രഭാതം വിടർന്നു വരുന്നൊരവസ്ഥ. പിന്നെ അതേപോലെ പ്രദോഷം, വൈകുന്നേര സമയത്ത് ആ പ്രകാശം അല്പാൽപമായി മങ്ങി മങ്ങി ഇരുട്ടിലേക്ക് കയറുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു മഹത്തരമായ അവസ്ഥയെ, പ്രകൃതി പ്രതിഭാസത്തെ സൃഷ്ടിച്ചത് വഹുവല്ലദി ജഅല ലൈല വൻ നഹാറ ഖിൽഫത്തൻ. ആ ഒരു പ്രക്രിയയാണ് ഖിൽഫത്ത്, ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നു. ലിമൻ അറാദ ഐ യദക്കറ ഔ അറാദ ശുക്കൂറ, ലിമൻ അറാദ, ഇതൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്ക്, ഐ യദക്കർ, അള്ളാഹുവിനെ സ്മരിക്കാനും, ഔ അറാദ ശുക്കൂറ, അല്ലെങ്കിൽ നന്ദിയുള്ളവനാകാനും. ഷുക്കൂർ എന്നതിന് ഐ മൈ യഷ്കുറു ലി നിഅമത്തില്ലാഹി, അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും അതിനെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നവർക്കും വലിയ ഒരു വഴിവെളിച്ചമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ തെളിവായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ രാത്രിയും രാത്രിയുടെ പകൽ, രാത്രിയുടെ പുറകെ പകൽ വരുന്നതുമൊക്കെ സൃഷ്ടിച്ചു. വഹുവല്ലദി ജഅല ലൈല വ നഹാര ഖിൽഫ ഐ യഖ്ലിഫു കുല്ലു വാഹിദും മിൻഹും അല്ലാഹർ. അള്ളാഹുവാണ് രാത്രിയെയും പകലിനെയും ഒന്നിന് പുറകെ ഒന്നായി വരുന്നതായി സൃഷ്ടിച്ചത്. യതാ കബാനി ല യഫ്തറാനി, അത് രണ്ടിൻ്റെ ഇടയിൽ മാറ്റം വരില്ല, രാത്രിയുടെയും പകലിൻ്റെ ഇടയിൽ വേറൊരവസ്ഥ വരുന്നില്ല. ഇതാ അല്ലെങ്കിൽ ഒറ്റയടിക്ക് രാത്രിയാവാം, നല്ല വെളിച്ചങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രാത്രിയാവുക, നട്ടുച്ചയ്ക്ക് രാത്രിയാവുക, ആ ഒരു പ്രോസസ്സ് ഉണ്ടാവില്ല. ചിലപ്പോൾ മഴക്കാലത്തൊക്കെ ചെറിയൊരു ഇരുട്ടിന് മങ്ങിച്ച ഇരുട്ട് പോലെയുള്ള ഒരു ഇരുട്ട് കയറലൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ എന്നാലും അതിലൊരു പരിധിയുണ്ട്. ചിലപ്പോൾ വൈകുന്നേരങ്ങൾ പോലെ നട്ടുച്ച തോങ്ങുന്ന മഴക്കാലങ്ങൾ ഉണ്ടാവാറുണ്ട്, പക്ഷേ അതിനൊക്കെ ഒരു ഒറ്റയടിക്ക് കയറുന്ന അവസ്ഥയല്ല. വൈദ ജാഹദ ദഹബദാക്ക, ഒന്ന് വന്നാൽ ഒന്ന് പോവും. കമാക്കാല വസഹറലക്കും ഉഷംസ വൽ ഖമറ ദാഇബൈനി വസഹറലക്കും ലൈല വൻ നഹാർ. സൂറത്ത് ഇബ്രാഹിമിൽ പറഞ്ഞ പോലെ സൂര്യൻ ചന്ദ്രനെ ഒഴിവാക്കുന്നത് പോലെ ചന്ദ്രൻ സൂര്യൻ്റെ പ്രകാശത്തെ ഒഴിവാക്കുന്ന രീതിയിൽ നാം സൃഷ്ടിച്ചു എന്നുള്ളത്. പിന്നെ ലിമൻ അറാദ ഐ യദക്കറ എന്നതിൻ്റെ വിശദീകരണമൊക്കെ പറയാറുണ്ട്. ഉദ്ദേശം ബഹുവല്ലദി ജഅല ലൈല വൻ നഹാറ ഖിൽഫതൻ മൻ ഫാതഹു ശൈഇ മിനൽ ലൈലി അയമ്മലഹു അദ്രകഹ ബിൻ നഹാർ. അറാദ ഐ യദക്കറ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കുകയും അത് പ്രകാരം അമൽ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്. മറ്റൊരു വിഷയം ഇതിൽ പറഞ്ഞത് ബഹുവല്ലദി ജഅല ലൈല വൻ നഹാറ ഖിൽഫതൻ എന്ന് പറഞ്ഞത് മൻ ഫാത്തഹു ഷെയ്ഖു മിനൽ ലൈലി അയമ്മലഹു അദ്രകഹു ബിൻ നഹാർ. ഒരാൾക്ക് രാത്രി ചെയ്യാൻ പറ്റില്ലെങ്കിൽ പകരി ചെയ്യാം, ഔ മിനൻ നഹാരി അദ്രകഹു ബിൻ ലൈലി, പകലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ രാത്രിയും ചെയ്യാം, അങ്ങനെ ഒരർത്ഥം ഇതിനുണ്ട് എന്നാണ്. ഇനി മറ്റൊരു സൂക്തം ഇതിൽ പറയുന്ന സുപ്രധാനമായൊരു സൂക്തം, വ ഇബാദുർ റഹ്മാനുല്ലദീന യംഷൂന അലൽ അർളി ഹൗന വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. അള്ളാഹിൻ്റെ മഹത്തരം പറഞ്ഞ് അള്ളാഹിൻ്റെ മഹത്തരത്തോട് കിടപിടിക്കുന്ന ഒരു വിഭാഗം ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്, അവരെക്കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത്. അതാരാണ്? ഇബാദുർ റഹ്മാൻ, അള്ളാഹിൻ്റെ അടിമകൾ. അല്ലദീന യംഷൂന അലൽ അർളി ഹൗന, അള്ളാഹിൻ്റെ അടിമകൾ, ഇബാദുർ റഹ്മാൻ, അതൊരു വലിയ വിശേഷണമാണ്. ഇബാദുർ റഹ്മാൻ, കരുണാവാനായ അല്ലെങ്കിൽ കരുണാമയനായ നാഥൻ്റെ അടിമകൾ. അതാരാണ്? അല്ലദീന യംഷൂന അലൽ അർളി ഹൗന, ഭൂമിയിൽ നിസ്സാരമായി നടക്കുന്നവർ അഥവാ തവാദുവോടുകൂടി നടക്കുന്ന. ഹൗന കബിമാന ബി സക്കീനത്തിൻ വക്കാരിൻ മിൻ വൈരി ജബരീയത്തിൻ വലസ്തിക്ബാരിൻ, ശാന്തതയോടുകൂടെ ഭവ്യതയോടുകൂടെ, വക്കാർ തന്നെ ഭവ്യത, മിൻ വൈരി ജബരീയത്തിൻ, പ്രത്യേകിച്ച് ഒരു അഹന്തയൊന്നും കാണിക്കാതെ, വലസ്തിക്ബാരിൻ അഹങ്കാരവും കാണിക്കാതെ, അഹങ്കാരം അഹന്ത എന്നിവ കാണിക്കാതെ ഭവ്യതയോടെയും ശാന്തതയോടുകൂടി നടക്കുന്ന ആളുകൾക്കാണ് ഹൗന് എന്ന് പറയാം. വ
വൈദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. ഇനി വല്ല വിഡ്ഢികളും വന്നിട്ട് അവരോട് സംസാരിച്ചാൽ, നമ്മൾ പറയാറുണ്ടല്ലോ വിഡ്ഢികൾ തർക്കിക്കാൻ വന്നു കഴിഞ്ഞിട്ട് ഇനി സേദം ഗുഡ് ബൈ എന്ന് പറയുമല്ലോ. അപ്പോൾ അതാണ് ഇവിടെ സലാമൻ എന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ. ആരെങ്കിലും വിവരമില്ലാത്ത ഒരു തർക്കിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ തർക്കിച്ച് തർക്കിച്ച് സമയം കളയില്ല എന്നതാണ് അർത്ഥം. അപ്പോൾ വിഡ്ഢികളോട് തർക്കിക്കരുത് എന്നാണ്. സാധാരണ സമയമില്ലെങ്കിൽ ചെറിയൊരു കഥ പറയാം. ഒരു സിംഹത്തിൻ്റെ അടുത്ത് ഒരു കഴുതയും ഒരു കുറുക്കനും വന്ന് പരാതി പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ, കഴുത എന്തോ ഒരു വാതകരി മുന്നോട്ട് വെച്ചിരുന്നു, കുറുക്കനും ഒരു വാതകരി മുന്നോട്ട് വെച്ചിരുന്നു. കുറുക്കൻ പറഞ്ഞതായിരുന്നു ശരി, പക്ഷേ കുറുക്കനെതിരെ സിംഹം വിധി പുറപ്പെടുവിച്ചു. അപ്പോൾ കുറുക്കൻ ചോദിച്ചു, അല്ലയോ രാജാവേ, ഞാൻ പറഞ്ഞതല്ലേ ശരിയെന്നു. അപ്പോൾ കുറുക്കനോട് രാജാവ് പറഞ്ഞു, താങ്കൾ പറഞ്ഞത് തന്നെയാണ് ശരി, പക്ഷേ താങ്കൾക്ക് ശിക്ഷ അതിനല്ല, ഈ കഴുതയോട് തർക്കിക്കാൻ പോയി എന്ന വിഡ്ഢിത്തം താങ്കൾ ചെയ്തതിനാണ്. എന്ന് പറയുന്ന പോലെ വിഡ്ഢികളോട് തർക്കിക്കാൻ നിൽക്കുക എന്നുള്ളത് സമയം ഒഴിവാക്കുന്ന അല്ലെങ്കിൽ സമയം നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. അതൊരു വലിയ അക്രമമായി അത്തരം ആളുകൾ സംസാരിക്കാൻ വന്നാൽ ദേ സേ ഗുഡ് ബൈ. വൈദാ ഖാത്തമഹുൽ ജാഹിലൂന ഖാലു സലാമ. പിന്നെ ഇതിനോടനുബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കമ ഖാല അല്ലാഹു തആല പറയുന്നുണ്ട്, ലാ തംഷി ഫിൽ അർളി മറഹ. നമ്മുടെ ഈ ഭാഗത്ത് പറയുന്നുണ്ട്, ഖാല ലാ തംഷി ഫിൽ അർളി മറഹ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബുല വൽ ജിബാല തൂല. സൂറത്തുൽ ഇസ്രായിൽ പറയുന്നുണ്ട്, നീ ഭൂമിയിൽ അഹന്ത മറഹ എന്ന് പറഞ്ഞാൽ ജയഭേരി മുഴക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒച്ചത്തിൽ അഹങ്കരിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ ശബ്ദമുഴക്കി നടക്കുക, അത് നീ ചെയ്യരുത്. ഇന്നക്കൽ അൻ തഹ്രിക്കൽ അർള വലൻ തബുല വൽ ജിബാല തൂല. നിനക്ക് ഭൂമി പിളർന്നുകൊണ്ടോ അല്ലെങ്കിൽ മലകൾ തുരന്നുകൊണ്ടോ ജീവിക്കാൻ കഴിയില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്നത് അവരുടെ വിശേഷണം, ഇബാദുർ റഹ്മാൻ്റെ വിശേഷണമാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ മാഹുവ സിഫത്ത് ഇബാദുർ റഹ്മാൻ അല്ലെങ്കിൽ മാഹിയ സിഫത്ത് ഇബാദുർ റഹ്മാൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം, അല്ലദീന യംഷൂന ലിൽ ഹർലി ഹൗന. ഒരു വിശേഷണം, അവർ ഭൂമിയിലൂടെ യംഷൂന ഫിൽ ഹർലി മാ തവാളൊയ് വൽ ഹൈബ വൽ വഖാർ വല യംഷൂന മാൽ കിബരി വൽ ഇസ്തിക്ബാരി വൽ ജബരിയ വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ ഇദാ തകല്ലമഹും ഐ അറാദൽ ഖിതാബിൽ ജാഹിലീൻ ഖാലു സലാമ എന്നതാണ് അവരുടെ ഏറ്റവും വലിയ വിശേഷണം. ഇനി വല്ലദീന മറ്റൊരു വിശേഷണമാണ്, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അപ്പോൾ ഇബാദുർ റഹ്മാൻ്റെ വിശേഷണം നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ഒരു വിശേഷണം. അതൊക്കെ കൂടുതൽ വിശദീകരിച്ചു കൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇബാദുർ റഹ്മാനിലേക്ക് ഈ ആയത്തിൻ്റെ അർത്ഥങ്ങളിൽ കണ്ടെത്തിയിട്ട് എഴുതാവുന്നതാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അവർ രാപ്പക് സുജ്ജദൻ, യബീതൂന എന്ന് പറഞ്ഞാൽ ബാത്ത, യബീതു എന്ന് പറഞ്ഞാൽ മലാഫിൽ ലൈലി എന്നർത്ഥത്തിൽ രാത്രിയിൽ കഴിച്ചു കൂട്ടി എന്നുള്ള. അവർ രാത്രിയിൽ കഴിച്ചു കൂട്ടും, സുജ്ജദൻ വഖിയാമ സുജൂദിലും നൃത്തത്തിലുമായി തന്നെ. സുജൂദ് ഖിയാമ ഇത് രണ്ട് സുപ്രധാന ഫർളുകളാണ്. എന്തിൻ്റെ ഫർളുകൾ? നിസ്കാരത്തിൻ്റെ ഫർളുകൾ, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക, രണ്ട് സുജൂദ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നിസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നിടത്ത്. അങ്ങനെപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ വല്ലദീന യബീതൂന റബ്ബിഹിം സുജ്ജദൻ വഖിയാമ എന്ന് പറഞ്ഞാൽ രാത്രികളിൽ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി ഭയഭക്തിയോടുകൂടി അള്ളാഹുവിനെ മാത്രം ഓർത്തുകൊണ്ട് സുജൂദ് ചെയ്യുകയും ഖിയാമിൽ നിൽക്കുകയും ചെയ്തവരാണെന്ന് പറഞ്ഞാൽ അവർ സദാ നമസ്കാരം നിർവഹിക്കുന്നവരാണ്. അപ്പം ആ ഒരു വിഷയമാണ്. ഖാലു സലാമ എന്ന് പറഞ്ഞതിന് ശേഷം മറ്റൊരു മൂന്നാമത്തെ വിശേഷണം പറയണം. ഒന്ന് നമ്മൾ പറഞ്ഞത് യംഷൂന ഫിൽ അർളി ഹൗന, രണ്ട് ഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ, മൂന്ന് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ. ഒരുപക്ഷേ എസ്സേക്ക് നമുക്ക് ഇങ്ങനെ തന്നേക്കാം, ബയ്യിൻ സിഫാത്ത് ഇബാദുർ റഹ്മാൻ ഒരു പേജ് എഴുതാൻ തന്നാൽ നമുക്ക് ഇതന്നെ ഈ ആയത്തുകൾ വെച്ച് ഖുർആൻ്റെ അടിസ്ഥാന ഖുർആനിലേക്ക് ചേർത്തുകൊണ്ട് മൂന്ന് വിശേഷണം കിട്ടിയാൽ തന്നെ നമുക്ക് ഓരോന്നും ഓരോ പാരഗ്രാഫ് എഴുതാനുണ്ട്. അപ്പോൾ തന്നെ മൂന്ന് നാല് പാരഗ്രാഫായി തീരും. അതിൻ്റെ ശേഷം പറയാണ്, ഇന്നഹ ഖാല ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ അതിൻ്റെ ശേഷം തതജാഫ ജുനൂബുഹും അനിൽ മലാജി യദ്ഊന റബ്ബഹും ഖൗഫം വതമഅം വഇമ്മ റസഖ്നാഹും യുൻഫിഖൂൻ അമൻ ഹുവ ഖാനത് ആനാ അല്ലൈലി സാജിദൻ വഖായിമൻ യഹ്ദിറു അല്ലാഖിറ വയർജു റഹ്മത റബ്ബിഹിൽ ആയ. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുന്ന ആളുകൾ രാത്രിയിലും പകലിലുമൊക്കെ നിന്ന് നിസ്കരിക്കുന്ന ആളുകളാണ്. പിന്നെ മറ്റൊരു ആയത്തിൻ്റെ ബാക്കിയാണ്, ഇന്നഹ സാഅത്ത് മുസ്തഖറ മുഖാമ ഐ ബീസൽ മൻസിലു മന്ദറം വബീസൽ മുഖയിലും മുഖ. നരകത്തെക്കുറിച്ച് വർണ്ണിക്കുന്നിടത്ത് പറയാണ്, ഇന്നഹ സാഅത്ത് മുസ്തഖറ മുഖാമ, നരകം എത്ര മോശം മടക്കസ്ഥലമാണ്. ഇനി ഇബാദുർ റഹ്മാൻ്റെ വിശേഷണം തുടരുകയാണ്, വല്ലദീന ഇദാ അംഫഖു, വല്ലദീന ഇദാ അംഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. ഇനി ഇബാദുർ റഹ്മാൻ്റെ വിശേഷണം പറയാണ്, വല്ലദീന ഇദാ അംഫഖു. ഇത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, നമുക്ക് വിശദീകരിക്കാൻ പറ്റും.
ഇബാദ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അവർ പിശുക്ക് കാണിക്കുകയില്ല, ധൂർത്തും കാണിക്കുകയില്ല, ചിലവഴിച്ചാൽ മിതമായി ചിലവഴിക്കുന്നവരാണ്. ആ ഒരു വലിയ ആശയത്തെയാണ്. അപ്പോൾ ധൂർത്തിനെ കുറിച്ച് നമുക്കൊക്കെ പറയാം, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഇന്നൽ മുസ്രിഫീന കാനു ഇഖ്വാന ഷയാത്തീൻ. അള്ളാഹു സുബ്ഹാനഹു തആല ധൂർത്ത് കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല, അല്ലെങ്കിൽ ധൂർത്ത് കാണിക്കുന്നവർ പിശാചിൻ്റെ അനുയായികളാണ്. ഇങ്ങനെ പല ആശയങ്ങൾ വരുന്ന ആയത്തുകളും ഹദീസുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ഒരായത്തിൻ്റെ ഭാഗത്തേക്ക്, തഫ്സീറിലേക്ക് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. വല്ലദീന ഇദാ അൻഫഖു, ഇബാദു റഹ്മാൻ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സത്യസന്ധരായ വിനയമന്യതരായ അടിമകൾ എന്ന് പറയുന്നത്, ഇദാ അൻഫഖു, അവർ ചിലവ് നടത്തിയാൽ, അവർ ചിലവഴിച്ചാൽ, ലം യുസിരിഫു, അവർ അമിതമാക്കുകയില്ല. ഇസ്റാഫ് എന്ന് പറഞ്ഞാൽ ധൂർത്ത് കാണിച്ചു, അമിതവ്യയം കാണിച്ചു എന്നാൽ. ലൈ യുസിരിഫു, അവർ ധൂർത്ത് കാണിക്കുകയില്ല, അമിതമാക്കുകയില്ല. എന്നാലോ വലം യഖ്തുറു, ഖത്തറ യഖ്തുറു എന്ന് പറഞ്ഞാൽ ബഹില എന്നാണ്. വലം യഖ്തുറു, അവർ ബുഹുല് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ലാ യബഖുലൂന ഫി ഇൻഫാഖിഹിം. വകാന ബൈന ദാലിക ഖവാമ, അവർ അതിന് രണ്ടിനും ഇടയിൽ ഖവാമ, മിത പാലിക്കുന്നവരാണ്, മിതത്വം പാലിക്കുന്നവരാണ്. ദാറ്റ് മീൻസ് അള്ളാഹുവിൻ്റെ അടിമകളായിട്ടുള്ള, ഇബാദുർ റഹ്മാനായിട്ടുള്ള ആളുകൾ ചിലവഴിക്കുന്ന സമയത്ത് അവർ ചിലവഴിക്കുന്നതിൽ മിതത്വം പാലിക്കുന്നവരും, എന്നാൽ ധൂർത്ത് അടിക്കാത്തവരുമാണ്. ഇന്നൽ ലാ തബ്സുത്തു കുല്ലൽ ബസ്ത്, അങ്ങനെയൊക്കെ പല ഹദീസുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കുല്ലൽ ബസ്ത്, പല നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ പിരടിയിലേക്ക് വെച്ചു കെട്ടരുത്, അതോടൊപ്പം നിങ്ങൾ പൂർണ്ണമായിട്ടും അയച്ചിടുകയും ചെയ്യരുത്, അതിനിടയിൽ മിതത്വം പാലിക്കണം തുടങ്ങിയ ഹദീസുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചേർത്ത് പഠിക്കണം, അല്ലെങ്കിൽ ചേർത്ത് ഇവിടെ ചേർത്ത് പറയണം. അതൊക്കെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു വിഷയമാണ് ഈ ആയത്തുകളിൽ പറയുന്നത്. അതും ഇബാദുർ റഹ്മാൻ്റെ വിശേഷണമാണ്. വല്ലദീന ലാ യദഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ, ഞാൻ പറഞ്ഞു ഒരു മൈനസേക്ക് തന്നെയുള്ള സ്കോപ്പ് ഇതിലുണ്ട്. വല്ലദീന ലാ യദഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ, അതുപോലെ ഇബാദുർ റഹ്മാൻ്റെ വിശേഷണം, അവർ ശിർക്ക് ചെയ്യുകയില്ല എന്നതാണ്. ലാ യദഊന, അവർ പ്രാർത്ഥിക്കുകയില്ല, മഅ അല്ലാഹി, അള്ളാഹുവിനോടൊപ്പം, ഇലാഹൻ ആഖർ, മറ്റൊരു ദൈവത്തിന് വേണ്ടി. പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം, ഇപ്പോൾ അള്ളാഹുവിനോട് മാത്രമാണ് അവർ പ്രാർത്ഥിക്കുന്നത്. വലാ യഖ്തുലൂന നഫ്സല്ലത്തി ഹറമല്ലാ ഇല്ലാ ബിൽ ഹഖ്, അതുപോലെ കൊലപാതകങ്ങൾ അവർ നടത്തുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല കൊലപാതകം വിലക്കിയ, അല്ലെങ്കിൽ വിലക്കപ്പെട്ട ശരീരങ്ങൾ, വിലക്കപ്പെട്ട ശരീരങ്ങളെന്ന് പറയുമ്പോൾ ഒരാൾ മറ്റൊരാളെ ആക്രമിക്കുന്നത്, ദമുഹു ഹറാം എന്നൊക്കെ നമ്മൾ മറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജത്തുൽ വിദാഇൻ്റെ പ്രസംഗത്തിൽ പറയുന്ന ഇതിൽ പറയുന്നുണ്ട്. രക്തം ഹറാമാണ്, അഭിമാനം ഹറാമാണ്, ധനം ഹറാമാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ഹറാമാക്കിയ ഒരു കാര്യത്തെ അവൻ ഹലാലാക്കുകയില്ല എന്നതാണ്. വലാ യഖ്തുലൂന നഫ്സ, അവൻ വധിച്ചു കളയുകയില്ല. അല്ലത്തി ഹറമല്ലാ, അള്ളാഹു ഹറാമാക്കിയ ഒരാളെ, ഇല്ലാ ബിൽ ഹഖ്, ഇല്ലാ ബിൽ ഹഖ്, ആ അനിവാര്യഘട്ടങ്ങളിലല്ലാതെ. അനിവാര്യഘട്ടങ്ങളിൽ എന്ന് പറയുന്നത് ഏതാണ്? അത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിലൊക്കെ യുദ്ധങ്ങളിലൊക്കെ അനുവദിക്കപ്പെട്ടിരുന്നു. അനുവദിക്കപ്പെട്ട ഇടങ്ങളിലല്ലാതെ ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വധിക്കുകയില്ല. അന്ന് യുദ്ധങ്ങൾക്ക് അനുമതി ഉണ്ടായിരുന്നു, ആ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ യുദ്ധങ്ങൾക്ക് അനുമതിയില്ല. ശരീരങ്ങളെ ഒരാളെ ആക്രമിക്കാനോ കൊല്ലാനോ ഒന്നിനും അനുമതി ഇന്ന് മനുഷ്യ ലോകത്തിനില്ല, മനുഷ്യകുലത്തിനില്ല. അവിടുത്തെ ഭരണകൂടങ്ങളുടെ നിയമവ്യവസ്ഥകൾ പാലിച്ച് അതിനനുസരിച്ച് പോകുന്നു. അപ്പോൾ ഭരണാധികാരികൾ വധശിക്ഷ നടപ്പിലാക്കും. അതാണ്, അത് അനിവാര്യതയാണ്, അത് നിയമപ്രകാരമാണ്. അന്നത്തെ സാഹചര്യം അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യം അനുവദിക്കുന്ന കാര്യമാണ്. അതല്ലാതെ കൊലപാതകങ്ങളോ രക്തം ചിന്തലുകളോ ഒന്നും ചെയ്യാത്തവനാണ് ഇബാദുർ റഹ്മാൻ. ഹിംസ തൊട്ട് തീണ്ടാത്തവരാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ. വലാ യസ്നൂന, അവർ വ്യഭിചരിക്കുകയില്ല. ഒമൻ യഫൽ ദാലിക യൽഖാസമ, മാത്രമല്ല ഇതൊക്കെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൻ അതിശക്തമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ കൊലപാതകത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അബ്ദുള്ള ഹദ്ദസന സിരിയാനി ഇബ്നു ഇസ്മായിൽ ഹദ്ദസന ഷൗബിയൻ മസ്റൂ ഖാല ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ, ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. ഫാത്ബാതുഹു, ഞാനും നബിൻ്റെ കൂടെ ഇരുന്നു. ഫജലസ അലാ അനസ് മിനൽ അർദ്, അപ്പോൾ നബി കുറച്ച് ഉയരമുള്ളൊരു ഭാഗത്ത്, ഭൂമിയിൽ കുറച്ച് ഉയരമുള്ള ഭാഗത്ത് ഇങ്ങനെ ഇരുന്നു. വഖാഅത്തു അസ്ഫല മിൻഹു, അതിനോട് തൊട്ട് താഴെയുള്ള സ്ഥലത്ത് ഞാനും ഇരുന്നു. വവജിഹി ഹയാൽ അർക്കുബത്തേഹി, എൻ്റെ മുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽമുട്ടിൻ്റെ ആ ഭാഗത്താണ്. വഅത്തനംതു ഖലൗതുഹു വഖുൽതു ബി അബി അൻത ഉമ്മി യാ റസൂല അയ്യു ദുനൂബി അക്ബർ,
ആ സമയത്ത് ഞാൻ റസൂലിനെ വല്ല എടുത്തിട്ട് ഇങ്ങനെ റസൂലിനോട് ചോദിച്ചു, ഈ അവസരം മുതലെടുത്ത് തനം സാഹചര്യം മുതലെടുത്ത് ഞാൻ ചോദിച്ചു, അല്ലാ അതിന് അത്തരം റസൂലിൻ്റെ അടുത്തുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ പെട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, അയ്യുദ് നൂബി അക്ബർ, അള്ളാഹാൻ റസൂലെ ഏറ്റവും വലിയ വഡ്ദോഷ ഏതാണ്? അപ്പോൾ അള്ളാഹാൻ റസൂൽ പറഞ്ഞു, അന്തദൂല്ലാഹ നിദ്ദൻ വഹലക്കക്ക, അള്ളാഹുക്കൊരു പകരക്കാരനുണ്ട്, ഒരു തുല്യനുണ്ട് എന്ന് നീ പറയലാണ്. അവൻ നിന്നെ സൃഷ്ടിച്ചു, നിന്നെ സൃഷ്ടിച്ച നാഥന് പങ്കുകാരുണ്ട് എന്ന് പറയലാണ്. പിന്നെ അള്ളാഹാൻ റസൂൽ ഈ ആയത്ത് ഓതി തന്നു. അതുപോലെ അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ ആയത്തിൻ്റെ പ്രത്യേകത പറയുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. ഹജ്ജത്തുൽ വിദായിൻ്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നാല് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ്, ലാ തുശ്രിക്കു ബില്ലാഹി ശൈഅ്, വലാ തഖ്തുലു നഫ്സ അല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, വലാ തസ്നു വലാ തുസ്രിഖു. ഒന്നതാണ് ലാ തുശ്രിക്കു ബില്ലാഹി ശൈഅ്, അള്ളാഹുക്ക് പങ്കുകാരെ ചേർക്കരുത്. രണ്ട്, ലാ തഖ്തുലു നഫ്സ അല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു വിലക്കിയ ഒരു ജീവിയെ കൊല്ലരുത്. വലാ തസ്നു വ്യഭിചരിക്കരുത്, വലാ തുസ്രിഖു മോഷ്ടിക്കരുത് എന്നുള്ളത്. അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ഹാബിനോട് പറഞ്ഞു, മാ തഖൂലൂന ഫിസ്സിന, സിനയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ സമയത്ത് അവർ പറഞ്ഞു, ഹറമഹുല്ലാഹു റസൂലഹു ഹറാമുൻ ഇലാ യൗമിൽ ഖിയാമ, അത് ഖിയാമത്ത് നാൾ വരെ ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ യസ്നി അർറജുലു ബിയാശരി നിസ്വത്തിൻ അയ്സറു അലൈഹി മിൻ അൻ യസ്നി ബിയംറതി ജാരിഹി, ലിയൻ യസ്നി അർറജുലു ബിയാശരി നിസ്വ, പത്ത് സ്ത്രീകളുമായി വിഭജിക്കുന്നത് ഐസറ, ഏറ്റവും ബുദ്ധിമുട്ടേറിയതാണ്. മിൻ അൻ യസ്നി ബിയംറതി ജാരിഹി, അയൽവക്കത്ത് ഒരു പെണ്ണിനെ വിഭജിക്കുന്നത് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള സ്ത്രീകളോട് വ്യഭിചാര ചിന്തയോടുകൂടെ നോക്കുന്നതും കാണുന്നതും ഒക്കെ പത്ത് സ്ത്രീകളെ വിഭജിക്കുന്നതിന് തുല്യമാണ് എന്ന ഒരു മുന്നറിയിപ്പാണത്. അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ആയത്താണ്, അല്ലെങ്കിൽ ഒരു ആശയമുള്ള ഒരു ആയത്താണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. പിന്നെ വയുലാഫ് ലഹുൽ അദാ വ്യോമൽ ഖിയാമത്ത് വയഖ്ലുദ് ഫീഹി മുഹാന എന്നിട്ട് പറയാണ്, അങ്ങനെ ചെയ്ത ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാളിൽ ഇത് ഇരട്ടി ഇരട്ടിയാക്കി കൊടുക്കും, അവൻ വെറും നിസ്സാരനായി മാറും. അങ്ങനെയൊക്കെ പറയുമ്പോഴും അള്ളാഹുവിൻ്റെ ഒരു സന്ദേശത്തിൻ്റെ, അല്ലെങ്കിൽ മഹത്തായ ഇസ്ലാമിൻ്റെ, അല്ലെങ്കിൽ മഹത്തായ ഖുർആനിൻ്റെ ഒരു ഫളീലത്താണ്, പ്രത്യേകതയാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് ഇല്ലാമൻ താബ വ ആമന വ ആമില സ്വാലിഹൻ ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്തിഹിം, ഇങ്ങനെയൊക്കെ വൻദോഷങ്ങളിൽപ്പെട്ട വിചാരം, കൊലപാതകം, മോഷണം ഇവയൊക്കെ ചെയ്താൽ പോലും ആരെങ്കിലും തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്തിഹിം, അവരുടെ തെറ്റുകളൊക്കെ നന്മകളാക്കി അള്ളാഹു മാറ്റിമറിക്കും. വക്കാനല്ലാഹു ഗഫൂർ റഹീമ, അള്ളാഹു എല്ലാം അറിയുന്നവനും അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് എന്നീ കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ പറഞ്ഞത്. അപ്പോൾ ഈ അള്ളാഹിൻ്റെ പൊറുക്കലിന് നടുകിൽ 99 ആളെ കൊന്ന ആൾക്ക് പുറത്തു കൊടുത്തത്, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വിശേഷണങ്ങളൊക്കെ ഇതിനോട് ചേർത്ത് പറയണം. വമൻ താബ വ ആമില സ്വാലിഹം ഫൈന്നഹു യതൂബു ഇലല്ലാഹി മതാബ, ഇനി ആരെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വമൻ താബ ആമില സ്വാലിഹം ഫൈന്നഹു യതൂബു ഇലല്ലാഹി മതാബ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്തിട്ട് മടങ്ങട്ടെ. ഇനി ഇബാദുർ റഹ്മാൻ്റെ വിശദീകരണം തുടരുന്നു. വല്ലദീന ലാ യഷ്ഹദൂന ദൂറ വൈദാ മറു ബില്ലഗ്വി മറു കിറാമ. ഇനി ഇബാദുർ റഹ്മാൻ്റെ മറ്റ് വിശേഷണമാണ് ലാ യഷ്ഹദൂന ദൂറ, അവർ കള്ളസാക്ഷ്യം നിൽക്കുകയില്ല. കാണാത്തത് കണ്ട് എന്ന് പറയുകയും കണ്ടത് കണ്ടില്ല എന്ന് ആവശ്യം നേരത്ത് പറയുകയും ചെയ്യുന്നതൊക്കെ കള്ളസാക്ഷ്യമാണ്. അത് ചെയ്യാത്ത ആളുകളാണ് ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ മികച്ച അടിമകൾ. വൈദാ മറു ബില്ലഗ്വി മറു കിറാമ, ഇനി കള്ളുകുടിക്കുന്ന ആളുകളുടെ കൂടെ നടന്നു, അല്ലെങ്കിൽ കള്ളുകുടിക്കുന്ന സാഹചര്യം കണ്ടു, ആ സമയത്ത് മാന്യത പുലർത്തിക്കൊണ്ട് അവരോട് അരുത് എന്ന് പറയാൻ കഴിവുള്ള അതാണ് വൈദാ മറു ബില്ലഗ്വി, അനാവശ്യ കളികളുടെ കൂടെ നടന്നാൽ മറു അവർ നടക്കും, കിറാമ മാന്യതയോടുകൂടെ നടക്കുമെന്ന് പറഞ്ഞാൽ ഏത് തമ്മാടിത്തരത്തിൻ്റെ സാഹചര്യത്തിലും മാന്യത പുലർത്താൻ, മാന്യത കൈവിടാത്ത, നമ്മൾ പറയാറുണ്ടല്ലോ വ്യക്തിത്വം കൈവിടാത്ത, നിലപാട് കൈവിടാത്ത എന്നൊക്കെ പറയാറുണ്ടല്ലോ, അങ്ങനത്തെ ആളുകളായിരിക്കും ഇബാദുർ റഹ്മാൻ എന്നുള്ളത്. വല്ലദീന ഇദാ ദുക്കിറു ബിആയാത്തി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മം വഉമ്യാന, മറ്റൊരു പ്രത്യേകത ഇദാ ദുക്കിറു, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ലം യഖിറു അലൈഹാ, അവർ അതിൻ്റെ മേൽ വീണു കളയുകയില്ല, സുമ്മം വഉമ്യാന, ബധിരമൂകരായിട്ട് അല്ലെങ്കിൽ അന്ധമൂകരായിട്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ദിക്റുകൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് തുറക്കാത്ത, അള്ളാഹുവിനെക്കുറിച്ച് സ്മരിച്ചിട്ട് തുറക്കാത്ത കണ്ണുകൾ, തുറക്കാത്ത ഹൃദയങ്ങൾ, കേൾക്കാത്ത കാതുകൾ, ഇതെല്ലാം നിഫാക്കിൻ്റെയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അജബുകൾ, അജായിബുകൾ, ദിക്റുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സറിയുകയും മനസ്സതിലേക്ക് കൊതിക്കുകയും അള്ളാഹുവിനെക്കുറിച്ച് സ്മരിക്കുകയും ചെയ്യാത്ത വിഭാഗമായി അവർ മാറുകയില്ല. പിന്നെ അവരുടെ പ്രത്യേക ദുആ വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലന മിൻ അസ്വാജിന വദുരിയ്യാതിന ഖുറത്ത അയ്നിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ, അവർ പറയും, അള്ളാഹുവേ ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ അസ്വാജ് എന്ന് പറഞ്ഞ ഇണകൾ, ദുരിയ്യത്ത് എന്ന് പറഞ്ഞ പരമ്പര, ഖുറത്ത അയ്നിൻ എന്ന് പറഞ്ഞ കൺകുളിർമ,
ഞങ്ങളെ മുത്തഖീങ്ങളുടെ ഇമാമാക്കണേ. അപ്പോൾ ഇബാദുർ റഹ്മാൻ എപ്പോഴും പ്രാർത്ഥിക്കുക, അള്ളാഹുവേ ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ, അള്ളാഹുവേ ഞങ്ങളുടെ സന്താനങ്ങളിൽ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ, അള്ളാഹുവേ ഞങ്ങളെ മുത്തഖീങ്ങളുടെ സൂക്ഷ്മാലുക്കളുടെ നേതാവാക്കണേ എന്ന്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ നേട്ടം കൊണ്ട്, സ്വർഗ്ഗത്തിലെ ഒരു ചെറിയ പദവി എനിക്ക് കിട്ടണേ എന്ന് പറയുന്നതിലപ്പുറം, സ്വർഗ്ഗത്തിലെ ഉന്നത പദവി കിട്ടണേ, ഞാനൊരു അംഗമാകണേ എന്ന് പ്രാർത്ഥിക്കുന്നതിലപ്പുറം, ആ അംഗങ്ങളുടെ നേതാവാകണേ എന്ന് പ്രാർത്ഥിക്കാനാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വജാലന ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ മുത്തഖീങ്ങളെ ഇമാമാക്കണേ, മുത്തഖിയാക്കണേ എന്നല്ല, മുത്തഖീങ്ങളുടെ ഇമാമാക്കണേ എന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഉലൈക യുസ്ദൂന അൽഖുർഫ ബിമാ സബറു വയുലഖൗന ഫിഹാ തഹിയ്യത വസലാമ. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗ്ഗത്തിലൊരു പ്രത്യേക ഖുർഫത്ത് കിട്ടാനുണ്ട്, റൂം കിട്ടാനുണ്ട്. അവർക്കവിടെ യുലഖൗന ഫിഹാ തഹിയ്യത വസലാമ, അവിടെ അഭിവാദ്യങ്ങളും സമാധാന സന്തോഷങ്ങളും അവർക്ക് അവിടെ കണ്ടുമുട്ടാനാകും. ആ സ്വർഗത്തിൻ്റെ പ്രത്യേകത ഖാലിദീന ഫിഹാ, അവിടെ സുസ്ഥിരമായിരിക്കും. ഹസുന ഫിഹ മുസ്തഖറവും മുഖാമ. നേരത്തെ നമ്മൾ നരകത്തെക്കുറിച്ച് പറഞ്ഞ് സൂചിപ്പിച്ച സമയത്ത് എന്തൊരടങ്ങാറാണ് അവിടെ ജീവിക്കാൻ, അല്ലെങ്കിൽ അത് എത്ര മോശം, എത്ര ഭയാനകരം എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു എത്ര സന്തോഷകരം ആ സ്വർഗത്തിലെ ജീവിതം. പിന്നെ കുൽമായ ഉപേബിക്കും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദബ്തും ഫസൗഫയകൂനു ലിസാമ. കുൽമായ ഉപേബിക്കും എന്ന് നോക്കേണ്ട, ഉപേബിക്കും റബ്ബി എന്ന് പറഞ്ഞാൽ ഐ ലാ യുബാലി വലാ എക്തസരിപ്പിക്കും മിതാലം താബദുഹു. കുൽ അവരോട് പറയുക, മായ ഉപേബിക്കും റബ്ബി അള്ളാ ലൗലാ ദുആഉകും, നിങ്ങളൊക്കെ അള്ളാഹു പരിഗണിക്കുന്നത് ലൗലാ ദുആഉകും, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നെങ്കിൽ. അപ്പോൾ ലാ യുബാലി അവൻ പരിഗണിക്കുകയില്ല, വലാ എക്തരിസുബിക്കും ഇല്ല ഇതാലം താബദുഹു, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നില്ലെങ്കിൽ. അപ്പോൾ നിങ്ങൾ ആരാധിക്കും, മാ ഉപോപിക്കും റബ്ബി എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബ് നിങ്ങളെ പരിപാലിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കുക അവർക്ക്. കാരണം മാ എഫ് ഒലുപിക്കും റബ്ബി, മായ ഉപോപിക്കും റബ്ബി എന്ന് പറഞ്ഞാൽ മാ എഫ് ഒലുപിക്കും റബ്ബി എന്നുള്ളത് ലൗലാ ദുആഉകും, നിങ്ങളുടെ ദുആ ഉണ്ടായിരുന്നില്ലെങ്കിൽ. ലൗലാ ദുആഉകും എന്ന് പറഞ്ഞാൽ ലൗലാ ഈമാനുക്കും, നിങ്ങളുടെ ഈമാനിൻ്റെ. അഖ്ബർ അല്ലാഹുൽ കുഫാറ അന്നഹു ലാ ഹാജത ലഹു ബിഹിം ഇദാ ലം യഖ്ലഖുഹും മുഅ്മിനീൻ. നിങ്ങളെ മുഅ്മിനായി സൃഷ്ടിക്കണം, അല്ലെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സൂറത്തുൽ ഫുർഖാൻ അവസാനിക്കുകയാണ്. വളരെ സുപ്രധാനമായ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഇബാദുർ റഹ്മാൻ, അവരുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നത്. മൂന്ന് സൂക്തങ്ങൾ ഇതിനോടകം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് സൂറത്തുൻ നൂറാണ്, രണ്ട് സൂറത്തുൻ നിസാ ആണ്, മൂന്ന് സൂറത്തുൽ ഫുർഖാനാണ്. ഇനി മകനോടുള്ള ഉപദേശങ്ങളും മറ്റൊക്കെ അടങ്ങുന്ന സൂറത്തുൽ ലുഖ്മാനാണ് അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ് ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.